പുനഃസംഘടന വൈകുന്നതിൽ കീഴ്ഘടകങ്ങൾക്ക് അന്ത്യശാസനവുമായി കെ പി സി സി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന് മണ്ഡലം വാർഡ് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകി. ഭാരവാഹികളുടെ കാര്യത്തിൽ സോഷ്യൽ ബാലൻസിംഗ് വേണമെന്നും നിർദ്ദേശമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡലം വാർഡ് പുനഃസംഘടന പൂർത്തിയാക്കണമെന്നായിരുന്നു കെ പി സി സി നിർദ്ദേശം. ഇതനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ പുനഃസംഘടന പൂർത്തിയായി. പുനഃസംഘടനയുടെ ചുമതല ഡി സി സി പ്രസിഡന്റ്, മണ്ഡലം വാർഡ് പ്രസിഡന്റുമാർക്കായിരുന്നു. ശേഷിക്കുന്ന ജില്ലകളിൽ ഭാഗികമായി മാത്രമേ പുനഃസംഘടന നടന്നിട്ടുള്ളൂ. എ ഐ സി സി നേതാവ് കെ സി വേണുഗോപാലിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പുനഃസംഘടനയോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഡി സി സി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും വീഴ്ച സംഭവിച്ചതായി കെ പി സി സി വിലയിരുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ മണ്ഡലം വാർഡ് പ്രസിഡന്റുമാർക്ക് അന്ത്യശാസന നൽകിയത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പുനഃസംഘടന തീരുമാനിച്ചത്. ഇനിയും വൈകിയാൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. ജാതിമത ചിന്തകൾക്ക് അടിമപ്പെടാതെ സാമൂഹിക സന്തുലിതാവസ്ഥ പാലിച്ച് പുനഃസംഘടന പൂർത്തിയാക്കണമെന്നായിരുന്നു കെ പി സി സി നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.